നമസ്കാരം. റാഫ് ടോക്സിന്റെ ട്രാൻസ്ഫർ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. 2017 മുതൽ 2018 വരെ FC ബാഴ്സലോണക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ബ്രസീലിയൻ താരമാണ് പൗളിഞ്ഞോ. നമുക്കറിയാം, ബാഴ്സക്കൊപ്പം ലാലിഗയും കോപ്പ ഡെൽറേയും നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിൽ ചൈനയിലേക്ക് ചേക്കേറി, പിന്നീട് അവിടെ സ്ഥിരമാക്കുകയായിരുന്നു. ഏതായാലും ചൈനയിലെ 3 വർഷം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ഫ്രീ ഏജന്റ് ആവാനിരിക്കുകയാണ്. ഇപ്പോഴിതാ തനിക്ക് തൻ്റെ മുൻ ക്ലബ്ബായ FC ബാഴ്സലോണയിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹം അദ്ദേഹം തുറന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. തനിക്ക് പണം ഒരു പ്രശ്നമല്ലെന്നും ബാഴ്സയിലേക്ക് മടങ്ങാൻ താൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുമാണ് പൗളിഞ്ഞ വെളിപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടീവോക്ക് ഇദ്ദേഹം ഒരു ഇന്റർവ്യൂ നൽകിയിരുന്നു. ഈ ഒരു ഇന്റർവ്യൂവിലാണ് അദ്ദേഹം തൻ്റെ ആഗ്രഹം വെളിപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് പൗളിഞ്ഞയുടെ വാക്കുകൾ ഒന്ന് പരിശോധിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ സംബന്ധിച്ചിടത്തോളം പണമോ അതല്ലെങ്കിൽ കരാറിന്റെ കാലാവധിയോ ഒരു പ്രശ്നമായേനെ. പക്ഷേ ബാഴ്സ എന്നെ വിളിക്കുകയാണെങ്കിൽ എനിക്കതൊരു പ്രശ്നവുമല്ല. ഞാൻ മുമ്പ് തന്നെ അക്കാര്യം തെളിയിച്ചതാണ്. 2017 ഗ്യാൻഷുവിൽ നിന്നും ബാഴ്സയിൽ എത്തിയ സമയത്ത് ഞാൻ അക്കാര്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കരിയറിൽ ഞാൻ ഒരിക്കൽ പോലും പണത്തിന് അമിത പ്രാധാന്യം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ബാഴ്സയിലേക്ക് മടങ്ങി എത്തുന്നതിന് അതൊരു തടസ്സമാവില്ല. മാത്രമല്ല, ബാഴ്സക്ക് എനിക്കായി ട്രാൻസ്ഫർ ഫീ നൽകേണ്ട ആവശ്യവുമില്ല. ഞാൻ ബാഴ്സയിലേക്ക് തിരികെ എത്താൻ ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് പൗളിഞ്ഞോ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഈ സമ്മറിൽ തന്നെ നിലവിൽ 4 താരങ്ങളെ ബാഴ്സ സൈൻ ചെയ്തു കഴിഞ്ഞു. മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരങ്ങളായ സെർജിയോ അഗ്യോറയെയും എറിക് ഗാർഷയെയും ബാഴ്സ ക്യാമ്പ് നൗവിൽ എത്തിച്ചു കഴിഞ്ഞു. കൂടാതെ മെംഫിസ് ഡീപ്പ്, എമേഴ്സൺ എന്നീ 2 താരങ്ങളെയും ബാഴ്സ സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഇനി ഒരു 3-4 സൈനിങ്ങുകൾ കൂടി ഉണ്ടാകുമെന്നുള്ളത് ബാഴ്സയുടെ പ്രസിഡന്റായ ജോൻ ലാപോർട്ട നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയതുകൊണ്ട് കാണാം.